പിന്നെ നമുക്ക് അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സിനകത്ത് ഒരു പ്രോഗ്രാമും കൂടെ കൂടി നമുക്ക് നോക്കാം ആ പ്രോഗ്രാമിന് വേറെ ഒന്നുമല്ല ഒരു സിമ്പിൾ ഒരു പ്രോഗ്രാം നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു നമ്പർ ഓഡ് നമ്പർ ആണോ അത് ഈവൻ നമ്പർ ആണോ എന്ന് ചെക്ക് ഒരു പ്രോഗ്രാം സോ ഇവിടെ നമുക്ക് ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണുള്ളത് വളരെ സിമിലർ ആയിട്ട് നമുക്കറിയാം വൺ ത്രീ ഫൈവ് സെവൻ നയൻ ഇലവൻ തേർട്ടീൻ എന്നൊക്കെ പറയുന്നതാണ് ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ട്വൽവ് ഫോർട്ടീൻ എന്നൊക്കെ പറയുന്നതാണ് ഈവൻ നമ്പേഴ്സ് സോ നമുക്ക് എങ്ങനെയാണ് എങ്ങനെയാണൊരു നമ്പറിന് ആണോ നമ്പറാണോ നമ്പർ ആണോ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കുട്ടികൾ എത്തി ചോദിച്ചുകഴിഞ്ഞിരുന്ന പെട്ടെന്ന് പറയും ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഈ നമ്പർ ഓഡ് നമ്പർ ആണോ യു എൻ നമ്പർ ആണോ അപ്പോൾ ടു എച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സിക്സ് എന്ന് പറയുന്ന നമ്പർ നമ്മൾ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ റിമൈൻഡർ ആണ് നോക്കേണ്ടത് അല്ലാതെ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണതയിലേക്ക് എത്തില്ല അതിൻ്റെ റിമൈൻഡർ ആണ് നമ്മൾ നോക്കേണ്ടത് സോ ടു വെച്ചിട്ട് എട്ട് നമ്മൾ സിക്സിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിമൈൻഡർ ആണ് കിട്ടിയത് നേരെ മറിച്ച് വേറൊരു നമ്പറിനെ നമുക്ക് എടുക്കാം ഫൈവ് എന്ന് പറയുന്ന നമ്പറിന് നമുക്ക് എടുക്കാം ഫൈവിനെ നമ്മൾ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ കിട്ടിയത് വൺ ആയിരുന്നു നയണ് എടുക്കാം നയ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റെസ്പോണ്ടിംഗ് ഡിവിഷൻ കഴിഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് വീണ്ടും വണ്ണ് തന്നെയാണ് ഇനിയിപ്പോൾ ഫോർട്ടീനെ നമുക്ക് എടുക്കാം ഫോർട്ടീനെ നമ്മൾ ടു വെച്ചിട്ട് ഡി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് സീറോ ആണ് സോ ഇവിടെ എല്ലാം കാണാനായിട്ട് പറ്റുന്നത് നമ്മൾ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ സീറോ ആണെന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സാണ് ഇതുപോലെ ടൂ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് വൺ ആണ് എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് നമ്പേഴ്സെല്ലാം ഓഡ് ആണ് അല്ല സീറോ എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് നമുക്ക് അതിൻ്റെ റിമൈൻഡർ സീറോ എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് നമുക്ക് ഓഡ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും സോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്യൂഡോ കോഡ് ലോജിക്കാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് ജസ്റ്റ് നമ്മൾ സംസാരിച്ചു ഒരു നമ്പറിനെ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു അതിൻ്റെ റിമൈൻഡർ നോക്കുന്നു ആ റിമൈൻഡർ നോക്കിയിട്ട് റിമൈൻഡർ സീറോ ആണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ നമ്പർ ഒരു ഈവൻ നമ്പർ ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലോജിക് ഇതേ ലോജിക്കിനെ നമ്മളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ എഴുതുന്നു അവിടെയാണ് നമുക്ക് അൽഗോലും െന്ന് പറയുന്നത് വരുന്നത് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു നമ്പർ മതി ഇവിടെ സോ ഇൻപുട്ട് സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് നമ്പറിന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നു ഇൻപുട്ട് എൻ എന്ന് പറയുന്ന നമ്പറിന് എൻ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ് ആ വേരിയബിളിലേക്കാണ് നമ്മൾ റെസ്പോണ്ടിങ്ലി ഫൈവ് എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ ആ നമ്പറിന് നമുക്ക് വേണ്ടത് സോ ഇൻപുട്ട് എൻ എന്ന് പറയുന്നതായിരിക്കും നമ്മൾ സ്റ്റെപ്പ് വൺ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ടൂവിനകത്തായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണേണ്ടത് ഇവിടെ നമുക്ക് റിമൈൻഡറാണ് നമുക്ക് കാണേണ്ടത് എൻിന് നമ്മൾ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള റിമൈൻഡർ നമുക്ക് കാണണം അങ്ങനെ ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിമൈൻഡർ കാണാനായിട്ട് നമുക്ക് പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യുന്നൊരു ലോജിക്കാണ് മോഡ് ലെസ് എന്ന് പറയാം അതായത് എൻ മോഡ് ടു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വേറെ ഒന്നുമല്ല മോഡ് ലസ് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു സംഭവമാണ് എന്ന് വിചാരിച്ച് കാണരുത് വേറെ ഒന്നുമല്ല നമ്മൾ ഓരോ സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡിവിഷന് വേണ്ടിയിട്ട് നമ്മൾ സ്ലാഷാണ് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അഡീഷണൽ പ്ലസ് അതുപോലെ സെപ്റ്റ്രാക്ഷൻ മൈനസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു നമ്പറിൻ്റെ റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ഈ പെർസെൻറ്റേജിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗിൽ മോഡ് ലെസ് സിമ്പിൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത് സോ എൻ മോഡ് ടു എന്ന് പറയുന്നതാണ് ഇവിടുത്തെ നമ്മുടെ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നതിനകത്ത് നമ്മൾ കാണേണ്ടത് സോ നമുക്ക് റിമൈൻഡർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലസ് സബ്ട്രാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് മൈനസ് ഡിവിഷന് വേണ്ടിയിട്ട് സ്ലാഷ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് എൻ പെർസെൻറ്റേജ് ടു എൻ മോഡ് ടു എന്ന് പറയുന്നതിലെ ഉള്ളൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യുക കാൽക്കുലേഷൻ പെർഫോം ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിന് റിമൈൻഡർ ആണ് അത് കാരണം കൊണ്ട് റിം ആർ എം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർ എന്ന് പറയുന്നത് ഒരു വേരിയബിളിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുക സോ നമ്മൾ എഴുതേണ്ട സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിം ഈക്വൽ ടു റിമൈൻഡർ എന്ന് പറയുന്നത് ഞാൻ ചെറുതാക്കി വിളിച്ചതാണ് റിം റിം ഈക്വൽ ടു എൻ മോഡ് ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു സോ എനിക്ക് കറസ്പോണ്ടിംഗ്ലി ഞാൻ എൻ്റർ ചെയ്ത വാല്യൂ ഫൈവ് ആണെന്നുണ്ടെങ്കിൽ ആ ഫൈവ് ഡിവൈഡഡ് ബൈ ടുവിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് റിമെന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നുണ്ടാവും സോ ഈ റിം എന്ന് പറയുന്ന വേരിയബിളിനെ ഇനി ചെക്ക് ചെയ്താൽ മതി നമ്മൾ വേറെ ഒരു പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല ഈ വാല്യൂ കറസ്പോണ്ടിംഗ്ലി സീറോ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഓഡ് നമ്പർ ഈവൻ നമ്പറാണ് ഈ വാല്യൂ സീറോ അല്ല എന്നുണ്ടെങ്കിൽ അതൊരു ഓഡ് നമ്പറാണ് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് ചെക്ക് ചെയ്യാം ആ ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പിനകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നു ഈ കിട്ടിയിരിക്കുന്ന റിമ്മിൻ്റെ വാല്യൂ ഈക്വൽ ടു ഈക്വൽ ടു സീറോ ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഈവൻ നമ്പർ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ സോ ചെക്ക് റിം ഈക്വൽ ടു ഈക്വൽ ടു സീറോ ദെൻ പ്രിൻറ്റ് ദ നമ്പർ ഈസ് ഈവൻ എൽ സെഫ് ദ നമ്പർ ഈസ് അനോഡ് നമ്പർ സോ നമ്മുടെ ഓപ്പറേഷൻസ് നമുക്ക് കഴിഞ്ഞു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ വളരെ സിംപിളായിട്ട് നമുക്ക് ആ ഓപ്പറേഷൻസ് നമ്മൾ ചെയ്തു അതിന് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ നമ്മൾ ഒരു നമ്പർ ഈവൻ നമ്പറാണോ അതേ ഒരു ഓഡ് നമ്പറാണോ എന്ന് പറയുന്നതിൻ്റെ അൽകൂരിത നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ക്ലിയർ കട്ടായിട്ട് നമ്മൾ കഴിച്ചു സോ ഇതിൻ്റെ തന്നെ നമ്മൾ ഒരു ഫ്ലൂ ചാർട്ട് നമ്മൾ നേരത്തെ ഗ്രാഫിക്കൽ റിപ്രസൻ്റേഷൻ ഓഫ് ഫ്ലൂ ചാർട്ട്സിനകത്തേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളൊരു ഓവൽ സിംബിളാണ് യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇവിടെ ഒരേ ഒരു വാല്യൂവിന് മാത്രമേ നമുക്ക് ഇൻപുട്ട് ചെയ്യാനായിട്ടുള്ളൂ ഇൻപുട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പാരലോഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സോ ഇൻപുട്ട് പുട്ട് എൻ എന്ന് പറയുന്ന ഒരേ ഒരു വേരിയബിളിന് നമ്മൾ ഇൻപുട്ട് ചെയ്തു ആ വേരിയബളിനകത്തേക്കാണ് വാല്യൂവിനെ ഇൻപുട്ട് ചെയ്തിരിക്കുന്നത് ദെൻ കറസ്പോണ്ടിംഗ്ലി നമുക്കൊരു കാൽക്കുലേഷൻ ഇവിടെ പെർഫോം ചെയ്യാനായിട്ടുണ്ട് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡ് ലസ് കാണുക എന്ന് പറയുന്ന കാൽക്കുലേഷനാണ് നമുക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ളത് സോ എൻ മോഡ് ടു എന്ന് പറയുന്നത് ചെയ്തു അവിടെ റിമൈൻഡർ എന്ന് പറയുന്നത് ഇത് നമുക്ക് കിട്ടി എന്നിന് ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ റിമൈൻഡർ അതിനെ നമ്മൾ നേരെ റിം എന്ന് പറയുന്നതിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തു കാൽക്കുലേഷൻ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് റെക്റ്റാംഗിളിന് യൂസ് ചെയ്യാം അതിനുശേഷം നമ്മളിവിടെ ഒരു ചെക്കിംഗ് ആണ് യൂസ് ചെയ്യുന്നത് ചെക്കിംഗ് യൂസ് ചെയ്യാനായിട്ട് ഡയമണ്ട് ആണ് യൂസ് ചെയ്യുന്നത് സിമ്പിൾ സോ അവിടെ നമ്മുടെ ഞാൻ നേരത്തെ ഈ പറയപ്പെടുന്ന സംഭവം ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് നമ്മുടെ ഹെഡാണ് നമ്മുടെ ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡയമണ്ട് എന്നുള്ള രീതിയിൽ കാണുക അവിടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയിരിക്കുന്ന റിമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആണ് എന്ന് നമ്മൾ ചെക്ക് ചെയ്യുവാണ് സോ അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു റിം ഈക്വൾ ടു ഈക്വൾ ടു സീറോ ആണോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു ആണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് അൻ ഈവൻ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഓഡ് നമ്പർ സോ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സിക്സ് എന്ന് പറയുന്ന നമ്പർ നമ്പറാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് ടു വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സീറോ ആയിരിക്കും സോ അത് ഈവൻ നമ്പർ ആണെന്നുള്ള രീതിയിൽ പ്രിന്റ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു അങ്ങനെയല്ല നമ്മളിപ്പോൾ യൂസ് ചെയ്ത് സെവൻ എന്ന് പറയുന്ന നമ്പറാണ് നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തേക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് സീറോ അല്ല അത് കാരണം കൊണ്ട് തന്നെ ആ റിമൈൻഡർ സീറോ അല്ലാത്ത കാരണം കൊണ്ട് അതൊരു ഓഡ് നമ്പർ ആണെന്ന് പറഞ്ഞു ആ പ്രോഗ്രാം നമുക്ക് എൻഡ് ചെയ്യുന്നു സോ ഇത്രയും കാര്യങ്ങളിലൂടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏകദേശം നാലല്ലെങ്കിൽ അഞ്ച് എക്സാമ്പിൾസ് പല മൊഡ്യൂൾസായിട്ട് നമ്മൾ കണ്ടു അൽഗോരിദംസ് ആൻഡ് ഫ്ലോ ചാർട്ട്സിൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഒരു ഐഡിയ അൽഗോറിതംസ് ആൻഡ് ഫ്ലോ ചാട്സിനകത്ത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും ഈ ഒരു വിഷ്വലൈസേഷനും നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പ്രോഗ്രാം എഴുതാൻ നേരത്തും നിങ്ങളുടെ ബുദ്ധി ആദ്യം വർക്ക് ചെയ്യും നിങ്ങൾ കാണാപ്പാടാ പഠിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല ആദ്യം വർക്ക് ചെയ്യുന്നത് പകരം നിങ്ങൾ കറസ്പോണ്ടിങ് ആയില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കാനായിട്ട് തുടങ്ങും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെ ആ ഒരു വിഷ്വലൈസേഷൻ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഭയങ്കര സിംപിൾ ആയിട്ട് വളരെ ക്ലിയർ ായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടുള്ള ഫേസസിലൂടെ ട്രാവൽ ചെയ്യും സോ നെക്സ്റ്റ് മൊഡ്യൂൾസിലേക്ക് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള പ്രോഗ്രാംസിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാം സോ താങ്ക് യു